എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സോനീഷിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് സോനീഷിൻ്റെ വീട്ടിലാണിപ്പം. അപ്പം ഞങ്ങൾ വണ്ടിയെടുത്ത് വണ്ടിക്ക് കുറേ പരിപാടികളുണ്ട്. കുറേ പരിപാടികൾ സോനീഷ് ആവിഷ്കരിച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം ഞങ്ങൾ മെൽബണിലോട്ട് പോവാണ്. അപ്പം സോനീഷ് ഏതാണ്ട് വരുന്ന വണ്ടിയെ കയറി പോവാം. അപ്പം ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദ്ദമായ സ്വാഗതം. അപ്പൊ ഇന്ന് എന്നാ പരിപാടി? നമ്മള് പോയി വണ്ടിയുടെ ടയർ ഒന്ന് മാറണം അത്യാവശ്യമായിട്ട്. പിന്നെ നമ്മള് മുതലയർച്ചി മേടിക്കണം. മുതലയർച്ചി മുതലയർച്ചി കിട്ടൂല ഇവിടെ. ഇന്നാളെ നിങ്ങൾ പോയി മേടിച്ചല്ലേ? പിന്നെ നമുക്ക് ചക്കപ്പഴം ചക്കപ്പഴം മേടിക്കണം. ചക്കപ്പഴം മേടിക്കണം, ഏത്തപ്പഴം മേടിക്കണം. അതെ. പിന്നെ നമ്മുടെ കൂടെ അളിയനുണ്ട്, ജിജോ ഉണ്ട്. ജിജോ പുറയിലുണ്ട്. ഇനി അളിയനെ വീട്ടിൽ ചെന്ന് അളിയനെ നമ്മൾ എടുക്കണം. ജിജോ മുതലയർച്ചി കൂട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്കൊന്ന് മേടിച്ച് നോക്കാം. എങ്ങനെയാണ് നോക്കാം. മുതലയർച്ചി മേടിക്കാം. അതെ അതെ. അപ്പൊ അതെ, നമ്മള് മെൽബൺ പോവാണ് പറഞ്ഞു. നമുക്ക് സോനീഷ് ചെറിയൊരു വിവരണങ്ങൾ തന്നു. പുള്ളിയാണ് പരിപാടി ഇന്നത്തെ ചാറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അളിയന്റെ വീട്ടിലോട്ട് പോവാണ്. അളിയനെ എടുത്തോണ്ട് വേണം പോവാനായിട്ട്. മുതലർച്ച കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമ്മൾ അളിയനെ എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ അളിയനും കയറിയിട്ടുണ്ട്. അളിയ എല്ലാം ഓക്കെ അല്ലേ? വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടോ? നമ്മള് സോനീഷ് പറഞ്ഞ മുതലർച്ച കിട്ടും എന്നൊക്കെയാ പറയുന്നേ. മേടിക്കും, നമ്മൾ തകർക്കും. ചക്കപ്പഴയിലും ഉറപ്പാ. അതെ അതെ, ചക്കപ്പഴം ഒരു മേടിക്കും. അതെ. അപ്പൊ നമ്മള് ചക്കപ്പഴം എന്ന് പറഞ്ഞ സീരിയസ്. അതെ അതെ, നമ്മള് ചക്കപ്പഴം ഇതൊക്കെ മേടിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പം പണ്ട് വേറെ കാര്യം, ടയർ മാറാനാണ്. അതെ, ടയർ മാറാൻ. അതിന്റെ കാര്യം പറയാതിരുന്നേ ഉള്ളു. സോനീഷ് വേറൊരു സംഭവം ഉണ്ട്. ഇവിടെ ടയറിന് $250. ഒരു വർഷം മുമ്പ് ഞാനും അളിയനും കൂടെ പുള്ളിയുടെ ബാസ് സൈനിന്റെ ടയർ വേറെ അവിടെ പോയി ചിറ്റിക്ക്. ഏകദേശം നമുക്കൊരു $300 എടുത്തിട്ട് 300 മുകളിൽ ലാഭം കിട്ടി ടയർ മാറി വന്നപ്പോ. തിരിച്ചു വന്ന വഴിക്ക് ഓവർ സ്പീഡിന് പോലീസ് ഒക്കെ പിടിച്ച് $600 പോയി. കിട്ടിയ ലാഭമൊക്കെ പോയി എന്ന് പറഞ്ഞ പോലെ. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ക്യാമറ ഉണ്ടായിരുന്നു. ക്യാമറ വണ്ടി കിടപ്പുണ്ട്. അപ്പുറത്ത് ഇങ്ങോട്ട് വന്ന വഴിക്ക്. അപ്പൊ നമ്മള് ടയർ മാറാനും ഇങ്ങനെ ചക്കപ്പഴം മേടിക്കാനും അങ്ങനെ ഇറച്ചി മേടിക്കാനും ഒക്കെയാണ് നമ്മള് പോകുന്നത്. അല്ലറയില്ല പരിപാടികൾ അല്ലേ? തീരെ എന്നാ കുശിനുക്ക് എന്നാണ്ട് പണി നമ്മളെ മറയും. കുശുമത്ത് പണികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വരാമത്ത് പണികൾ. അപ്പൊ അങ്ങോട്ട് പോവാണ്. സോനീഷേ, അളിയ ഈ സ്ഥലം ഓർമ്മയുണ്ടോ? പിന്നെ നമ്മുടെ എല്ലാ പ്രാവശ്യം എവിടെ പോയാലും നമ്മള് സോനീഷിന്റെ വീട്ടിൽ. നമ്മൾ ഇന്നലെ കൂവർപ്പിടി ട്രിപ്പ് ഒക്കെ വെച്ചപ്പോ ഇവിടെ അല്ലേ തുടക്കം. ഇവിടുന്നാണ്, ഇതാണ് നമ്മുടെ പ്രത്യേകം. നേർച്ചിട്ടത്. അതെ അതെ, ഇവിടെ വന്നൊന്ന് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് പോകുന്നു. ഇതിപ്പം നല്ല കിടുക്ക സ്ഥലം. ഇതല്ലേ, ഇതിപ്പോ നമ്മുടെ ഇതിന്റെ ഹൈവേയുടെ സൈഡിലുള്ള സ്ഥലമാണ്. ഇത് ഹൈവേ. ഇതുവഴി നമ്മള് വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ഇറങ്ങാണ്. ഇപ്പൊ കാണുമ്പോ താഴോട്ടൊന്ന് കാണിക്കാം ഞാൻ ഫാമിന്റെ ഇത് സംഭവങ്ങളൊക്കെയാണ്. ഇവിടുന്ന് താഴോട്ട് ഇതെല്ലാം ഫാം ഏരിയാസാണ്. ഇത് അവിടെ ഡാമൊക്കെ പശുവിന് വന്ന് വെള്ളം കുടിക്കുന്നത്. അവിടെ പശുവൊക്കെ നിപ്പുണ്ടോ? അവിടെയൊക്കെ നല്ല അടിപൊളി വീടുകളുണ്ട്. ഇതാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത്, ഇവിടെയൊക്കെ വന്നൊരു വീടൊക്കെ മേടിച്ച് ലോട്ടറി ഒക്കെ അടിക്കുകയാണെങ്കിൽ താമസിക്കാം. നല്ല സൂപ്പർ നല്ല വ്യൂവും കൂടെയാണ്. അല്ല, ഈ ടയറാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഇതിപ്പോൾ കാണുമ്പോഴത്തേക്ക് അറിയാം നമ്മളെ ടയറിൻ്റെ ഇത്. വേണമെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇച്ചോട്ടൊക്കെ ഓടും, പക്ഷേ ഇവിടെ നടക്കില്ല. പോലീസുകാർ വിളിച്ചു കഴിഞ്ഞാൽ എത്രയാണ് സോനീഷേ? $600. $600 ഫൈൻ. ഇതല്ലേ ഏകദേശം അത് മാറണം. നാല് ടയർ മാറുന്നില്ല സോനീഷേ? നാലും മാറുന്നുണ്ട്. എന്നാ പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സൂപ്പർ ചീപ്പ് എന്ന് പറയുന്ന സംഭവമാണ്. ഇവിടെ നമ്മൾ ടയർ മാറുന്നത് നമ്മുടെ അവിടെ നിന്നൊക്കെ ഒത്തിരി ചീപ്പാണ് ഇവിടെ അല്ലേ സോനീഷേ? $230 $100 വ്യത്യാസം. ഇനി $400. ഇനിയിപ്പോ ഇവിടെ ഒന്ന് മാറിയാ മതി. ഇവൻ ബ്രാൻഡ് ടയറാന്ന് പറഞ്ഞാലും വിലക്കുറവാണ് ഇവിടെ. നമ്മുടെ അവിടെ 240-250 ടയറിനൊക്കെ. അവന്മാർ 2 മണിക്കൂർ എടുക്കും. തമയുണ്ടല്ലേ? 2 മണിക്കൂർ എല്ലാം കൂടെ അല്ലേ? ഓക്കെ. ഇതാണ് സംഭവം. പഞ്ചാബിയുടെയാണ്. നമുക്ക് വെയിറ്റ് ചെയ്താലേ അല്ലേ? അളിയ ഈ അപ്പു സ്റ്റയർ എങ്ങനെയുണ്ട്? ഈ ടയർ
എത്ര 120 അല്ലേ എ പ്ലസ് നമ്മൾ അപ്പൂസ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതാ സംഭവം അല്ലേ നല്ല ടയർ അല്ലേ കുറെ ഉണ്ട് ഇവിടെ 40,000 ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് വരാൻ പോലെ അല്ലേ ഒരു 60,000 സോനിഷ ടയർ മാറുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ പോയാലോ നമ്മുടെ സുഹൃത്ത് വരുന്നുണ്ടല്ലേ നമ്മുടെ ജിസാണോ ആ ഓക്കെ അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് പുള്ളിയോട് പുള്ളിയോട് അപ്പോൾ 2 മണിക്കൂറോളം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മാർക്കറ്റൊക്കെ പോയി സാധനമൊക്കെ മുതലേർക്കൊക്കെ മേടിച്ച് നോക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ജിസ് എത്തിയിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റോട് കൊണ്ടുപോകാൻ അല്ലേ അയലോക്കാരൻ പാലക്കാരൻ ഓ ഇതാരാണ് വരുന്നത് മോക്കെ ഒന്ന് മാറ്റി കാണട്ടെ മോക്ക് മാറ്റുന്നു കാണട്ടെ മാസ്ക് ഒക്കെ മാറ്റി എന്നാണ് വിശേഷം സുഖം ഇരിക്കുന്നല്ലേ ആളൊക്കെ നീളം വെച്ച് തോന്നുന്നു ഏണ്ടല്ലേ എന്നാണ് വിശേഷമൊക്കെ വണ്ടി എടുക്കണം ജീഷ എന്നാണ് പിന്നെ വിശേഷമൊക്കെ അല്ല ജീഷ നമ്മുടെ വീടൊക്കെ തോന്നിട്ടുണ്ട് ജീഷ എന്നാലും പാലക്കാരനാണല്ലേ ടോമിന്റെ സ്വന്തം ഞങ്ങൾ സ്വന്തം അയലോക്കാരനാണ് ഇവിടുന്ന് തൊട്ടടുത്ത ജീസിന്റെ വീട് അല്ലേ ധാരണ ഞാൻ ഈ റൂട്ട് വന്നിട്ടാണ് മനസ്സിലായില്ല നമുക്ക് മാർക്കറ്റ് മാർക്കറ്റിലോട്ട് പോയാലോ വ്ളോഗിങ് മാർക്കറ്റിലോട്ട് പോയാലോ തോന്നി മുതലേർച്ചി മേടിക്കാൻ സാധനമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ പാത്രമൊക്കെ റെഡിയല്ലേ എന്നാ കൊണ്ട് വെച്ചോ നമുക്ക് ജീസിന്റെ വണ്ടിയിലോട്ട് ഇനി അല്ലേ നല്ല വെയിലാണല്ലോ സോനിഷ് നല്ല ചൂടാട്ടോ നല്ല ചൂടാ ഇപ്പൊ കൊറേ ദിവസം കൂടി ഇപ്പൊ ഇങ്ങനെ ചൂട് കിട്ടിയത് ഒറ്റ വർഷം കൂടി അല്ലേ നമ്മൾ ഒരു നാളായി ഒരു വർഷമായി കോവിഡ് മാറിയിട്ട് ആദ്യമാണ് സിറ്റിക്ക് വരുന്നത് അല്ലേ വഴിയെല്ലാം മാറി പുതിയ വണ്ടി അവിടെ കിടക്ക വരെ ഉണ്ടെന്ന് വണ്ടി അല്ലേ പാനമെല്ലാം പുറകോട്ട് വെച്ചു സോനിഷ് ഒരു വെള്ളം എടുത്തത് എനിക്ക് ദാഹിച്ച് പരവശം എടുത്തിരിക്കാം ജീസ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഫ്രീ ആയിട്ടുള്ള വെള്ളം എന്താ അടിപൊളി സംഭവം എല്ലാം സ്റ്റോക്കാ ജീസേ നമുക്ക് മുതലേർച്ചി കിട്ടുന്ന സ്ഥലത്തോട്ട് പോകണം മുതലേർച്ചി വല്ലതും കിട്ടുമോ ടോമിനോട് ചോദിക്കണ്ടേ അല്ല ഇന്നാളെ ഇവര് മേടിച്ചാണല്ലോ സ്പ്രിംഗ് വിക്ടോറിയ പക്ഷെ അതൊന്ന് പോകണ്ടേ ക്യൂൻ വിക്ടോറിയ ഇവിടെ കിട്ടുമെന്ന് നോക്കാം ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കിട്ടും ഒപ്പിക്കാം നമുക്ക് പിന്നെ ജീസ എന്നാണ് വിശേഷമൊക്കെ നമ്മൾ ഒരു കൊല്ലം കൂടി കാണുന്നത് പിള്ളേരെല്ലാം സുഖമായിട്ടിരിക്കുന്നല്ലേ വൈഫ് നല്ല വെയിൽ വരുന്നു നല്ലൊരു അല്ലേ ഇന്നിപ്പോ ഇവിടെ എത്ര 27 ഡിഗ്രി ഉണ്ട് ഇപ്പൊ 28 ആണ് 28 വരെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി മുതലേ സ്പ്രിംഗ് വെയിൽ ചോദിച്ചു നോക്കാം പക്ഷെ എനിക്ക് തോന്നില്ല കിട്ടുന്നു ചക്ക മേടിക്കാമല്ലോ അല്ലേ ഇത് നമ്മുടെ നാട്ടിൽ വന്ന ഒരു അതുപോലുള്ള ചെറിയ മാർക്കറ്റാ ഹിന്ദി ഹിന്ദി അക്ഷരങ്ങൾ ഏത് അക്ഷരം മതി അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്നത് ചൈനീസ് അല്ലേ അയലോക്കാരല്ലേ അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ ഇവിടെ ഇംഗ്ലീഷുകാർ വളരെ കുറവല്ലോ ഇവിടെ നമുക്ക് സ്റ്റൗ മേടിക്കാൻ കിട്ടുമോ നാട്ടിലെപ്പറിച്ചല്ലേ നമ്മളിപ്പം നമ്മുടെ അവിടെ നിന്നൊക്കെ വന്നിട്ടൊരു സാധാരണ നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതി അല്ലേ ഏ കുറെ ആൾക്കാർ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും കൂടുതലും ചൈനക്കാരാ അല്ലേ സോനിഷെ കൂടുതൽ നമ്മുടെ അയലോക്കാരാ തിരക്ക് കൂടുതലാണ് ആ കോഴിയൊക്കെ ഇതെന്നാ സംഭവം ഇതെന്നാ കളിയത് കോഴി ഇതെന്നാ സംഭവം കോഴി ഇത് താറാവാണ് അതോ അത് താറാവിന്റെ ബ്രസ്റ്റ് ഓ ഓക്കെ 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 സക്ലിംഗ് ഡക്ക് സക്ലിംഗ് ഡക്ക് അല്ലേ അമ്മ പൊളി കാണാൻ രസമുണ്ടല്ലേ അപ്പൊ നമ്മൾ സീ ഫുഡ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത് അളിയോ നടന്ന് നടന്നാടെ നൂപ്പുഴായല്ലോ ഇതാണോ മാർക്കറ്റ് സീ ഫുഡ് മാർക്കറ്റ് അല്ലേ ഇപ്പൊ മാർക്കറ്റിനാണ് സീ ഫുഡ് മാർക്കറ്റ് ആണ് സീ ഫുഡ് ഇത് എന്നാ മീൻ വേണ്ടെന്നാ വിലക്കറോ 6 രൂപ
വല്ല വ്യത്യാസമുണ്ട് അല്ലേ? ഓ ഞണ്ട് ജീവനുള്ള ഞണ്ടോ അല്ലേ? സ്നോ കാർ സ്നോ ക്രാബ് സ്നോ ക്രാബ് ജീവനുള്ള മീനെ പിടിക്കാം. അവിടെ നല്ല ജീവനുള്ള മീനുകളാണ് ആയത് മുഴുവൻ. ബരമുണ്ടി ലൈവ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊന്നു തരും അല്ലേ? നമ്മുടെ നാട്ടിലെ മത്തിയല്ലേ സോനിഷ്? കോലാമത്തി ഇതോ കിളിമീനാണോ? അല്ല സിൽവർ വൈറ്റിംഗ് ക്രാബ് അങ്ങനെ പല മാക്രൽ അങ്ങനെ പല സംഭവങ്ങളും വലിയ മാർക്കറ്റാണല്ലോ. അയ്യോ പോട്ടി മേടിക്കണോ? നല്ല പോട്ടി ഇരിപ്പുണ്ട്. അത് പോട്ടിയല്ലേ സോനിഷ്? പോട്ടി ചങ്കും മത്തങ്ങയും എല്ലാം ഉണ്ടല്ലേ? നാട്ടെ പോട്ടി ഓക്രൈപ്പ് അതിനാ സാധനം ഏതാനും നാക്കും. ഇത് നാക്ക് നാക്കുണ്ട്, പോർക്ക് നാക്ക്, പിന്നെ ഈ മറ്റേ നാക്ക് അതോണ്ടിരിക്കുന്നു എല്ലാത്തിൻ്റെ നാക്കിൻ്റെ സൈഡ്. അതെ അവർ തിന്നതല്ലേ? സംഭവം കൊള്ളാം. ഇവിടെ ഇറച്ചിയുടെ ഐറ്റംസും എല്ലാം ഇവിടെ മാങ്ങയൊക്കെ ഇഷ്ടമായിരുന്നു. മാങ്ങ എത്ര കിലോ? എത്ര ഇതന്നെ സാധനം? ചക്കപ്പഴം. ഭയങ്കര മുള്ളാത്തല്ലേ? മുള്ളാത്തയാണ് അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. കൈ കൊണ്ട് ഭയങ്കര മുള്ളാണ് ഈ സാധനം. മേടിച്ചല്ലേ മീൻ? സാൽമന്റെ തല, തലക്കറി ഉണ്ടാക്കാൻ സാൽമന്റെ സോനീഷ് കുറെ മേടിച്ചു. അതൊക്കെ വിളിക്കാം. അതെ സംഭവം സൂപ്പർ. തലക്കറി ഉണ്ടാക്കാനുള്ള ജിയോ മേടിച്ചിട്ടുണ്ട്, സോനീഷ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മീനോട് വലിയ പ്രാതിഥ്യം ഇല്ലാത്തതുകൊണ്ട് ഇറച്ചി മേടിക്കാൻ വിചാരിച്ചു. നമ്മുടെ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനകത്ത് വെച്ചാ പോരെ? നമ്മുടെ സാധനമൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ടുവന്ന ബോക്സിനകത്ത് ഐസ് മേടിച്ചില്ല, മേടിക്കാം. ഈസ നമ്മുടെ സാനിറ്റൈസറൊക്കെ എന്നാ അടിച്ചേ? ആ എല്ലാവർക്കും പുറകോട്ട് കൊടുത്ത, എല്ലാവരും അടിക്കട്ടെ. കാരണം നമ്മൾ മാർക്കറ്റിലൊക്കെ പോയതാണ്. അതെ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ അടിച്ചോളാം. നമ്മൾ സാധനമൊക്കെ മേടിച്ച്, നമ്മുടെ മീനൊക്കെ മേടിച്ച് നമ്മുടെ വണ്ടിയുടെ പുറകിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐസ് മേടിച്ചിടണം, അല്ലെങ്കിൽ ഇത്ര ചൂട്. ഇപ്പം 30 ഡിഗ്രി അതായത് ഈസ കാണിക്കുന്നത്, 30 ആണ്, 28-30. അപ്പം 28 ആണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഐസ് വെച്ചില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പം അതിപ്പോൾ തന്നെ അവർ കറിയാനുള്ള സാധ്യതയുണ്ടല്ലേ? കറി വെക്കേണ്ടി വരികയല്ല. അതെ, അപ്പോൾ സോനീഷിൻ്റെ ഫോൺ വന്നു, നമ്മുടെ രാവിലെ കൊടുത്ത വണ്ടി അവിടെ റെഡി ആയിട്ടുണ്ട്, ടയറൊക്കെ മാറ്റി അവൻ കുട്ടപ്പനായിട്ട് കിടക്കാൻ, അടുത്ത ഓട്ടം ലോങ് ട്രിപ്പ് പോകാനായിട്ട്. ഏതായാലും നമ്മൾ ഇനി അടുത്ത വണ്ടി എടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വന്നത്, വണ്ടിയൊക്കെ പുള്ളി നല്ല കിടുക്കനായിട്ട് ടയറൊക്കെ മാറ്റി അല്ലേ? വിലക്കുറവുണ്ട്, അലൈൻമെൻറ്റ് നോക്കി എല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞു. രണ്ടു എല്ലാം പണിമണിയുന്ന കാര്യങ്ങൾ നടന്നു. 2 മണിക്കൂർ എടുത്തുള്ളൂ അല്ലേ സോനിറ്റെ? അങ്ങനെ നമ്മുടെ ടയറൊക്കെ മാറി. ഇത് കണ്ടല്ലേ, വണ്ടിയിലെ ടയറൊക്കെ മാറി. അല്ല, പുതിയ ടയറിട്ട്, പുതിയ ടയറ് പുറകിലും എല്ലാം മാറി. സോനീഷ് അടുത്ത 50,000 ഓടുവോ? 50 ഓടുവോ? 50 ഓടും അല്ലേ? ഈശോ അപ്പേ പോകണോ? വരുന്നില്ലേ? ചക്ക മേടിക്കാൻ വരുന്നില്ലേ? ഇപ്പോൾ പോകണോ? അപ്പോൾ ഞങ്ങൾ ഇത്ര നേരം കൊണ്ട് നടന്നതിലും മാർക്കറ്റിലൊക്കെ കാണിച്ചതിലും വളരെ സന്തോഷം കേട്ടോ. ഇനി കാണാം. ബോർഡർ ഓപ്പൺ ആയില്ലേ? ഒന്നായിരിക്കും ഫിലിപ്പൈനിലൊക്കെ പോരെ കേട്ടോ. അടുത്ത് പോവാം, ഫിഷിങ്ങിന് പോവാം. ഓക്കെ, അപ്പോൾ കാണാവേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ അതെ, നമ്മൾ നമ്മളെ
വണ്ടിയുടെ ടയറൊക്കെ മാറ്റി സോനിഷേ, ഒരു അടുത്ത ട്രിപ്പ് ബർത്തലൊക്കെ വെക്കണ്ടേ? അടുത്ത ട്രിപ്പ് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഗോർപീടിക്ക് ഈ വണ്ടിയല്ല പോയേ. അതെ, എന്റെ ടയർ വേടിയിട്ട് പകുതി കാശ് മിനിച്ചും തരണം, അതൊക്കെ തരാം. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ജിസ് പോയി, നമ്മുടെ സോനിഷിന്റെ നമ്മുടെ ഫ്രണ്ടാണ് ഇപ്പൊ പുള്ളി, ഇവിടെ അളിയന്റെ സ്വന്തം ഫ്രണ്ടാണ്, അടുത്ത ആളെ പിടിച്ചു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പോകുന്നത് നമുക്ക് മുതലേറച്ചി കിട്ടിയ ക്യൂൻ വിക്ടോറിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു അല്ലേ, പക്ഷെ അവിടെ നമുക്ക് പോകാൻ സാധിച്ചില്ല, കാരണം ഇച്ചിരി റഷും ഇതിന്റെ ടയറിന് നമ്മൾ പെട്ടെന്ന് കിട്ടുമെന്ന് ഓർത്ത് അവിടെ ഇച്ചിരി ഒന്ന് രണ്ട് മണിക്കൂർ താമസം വന്നുകൊണ്ട് നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകാത്തതുകൊണ്ടും നമുക്ക് അതിന് സമയം കിട്ടില്ല, കാരണം മാർക്കറ്റ് മൂന്ന് മണി വരെ ഉള്ളായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പോകുന്ന അങ്ങോട്ട് എയു കാർട്ട് അല്ലേ, ഈ കാറ്റ് ബോബിഷ് ബോബിഷിന്റെ അടുത്തോട്ടാണ് പുള്ളി, ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ ചക്ക്, എല്ലാ സാധനവും എത്തിച്ചു തരും. അങ്ങനെയുള്ള സംഭവം ഏത്തപ്പഴമുണ്ട്, ചക്കയുണ്ട്. അപ്പൊ നമ്മൾ ഏതായാലും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അതെ, നമ്മള് നമ്മുടെ ബോബിഷിന്റെ വീട്ടിൽ വന്നേക്കാം അല്ലേ മനുഷ്യ, ബോബിഷിന്റെ അടുത്ത്. ബോബിഷ് എന്തി, ബോബിഷ് വന്നിട്ടില്ല അല്ലേ, പോരും പോരും. നമ്മളെ ചക്കയൊക്കെ എന്തി, ഓ ക്യൂൻസ്ലാൻഡ് ചക്ക അല്ലേ, ചക്കെങ്കിലും കിട്ടിയില്ലോ, ചക്ക തരൂ പറഞ്ഞു, ചക്ക ചക്ക ഏത്തപ്പഴം മുളഞ്ഞിനുണ്ടോ കേട്ടോ, എവിടെ മുളഞ്ഞിൻ, മണ്ണുണ്ടോ മുളഞ്ഞിന്, അതെന്നാ സംഭവം, മുളഞ്ഞിൻ മുളഞ്ഞിൻ തന്നെ ചക്ക ഇറക്കുവോ, അത് ഞാൻ ആദ്യമായിട്ട് അവിടെ ദൂരം ഒന്നുമില്ല ചങ്ങനാശ്ശേരിക്ക്, അവിടെ അരക്കെന്ന പറയുന്നത്. ഇപ്പൊ ഇതാണ് ബോബീഷിന്റെ അല്ലേ വീട്ടിൽ, എയു കാർട്ട് അല്ലേ, ഗ്രോസറീസ് സംഭവങ്ങളെല്ലാം ഉണ്ട്, അടിപൊളി. സ്കാൻ ചെയ്ത് നോക്കണം, നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ, ചിക്കൻ കറി മിക്സ് അത് ഇതെല്ലാം ഗാരേജിനെ താന്നുള്ള സംഭവം, കുറേ സാധനങ്ങൾ, നമ്മുടെ ചിപ്സ് എല്ലാം, മുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ നാട്ടിലെ മിക്സർ, എല്ലാ സംഭവങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ റസ്ക്, പഴയ പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടല്ലേ, പാർലേജി ബിസ്ക്കറ്റ്, എല്ലാ സംഭവങ്ങളും, അച്ചാറുകളെ, വെളുത്തുള്ളി അച്ചാറ്, പുളിയിഞ്ചി അച്ചാറ്, ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയുന്ന കണക്കുള്ള സംഭവങ്ങളാണ്. ചട്ടി മൺചട്ടി എന്തി, ആ മൺചട്ടി ഉണ്ടല്ലേ, നമുക്കൊരു കൂജ കൊണ്ടുപോകാലോ, കൂജ വേണോ, അല്ല കൂജ കൂജ ഇവിടെ കള്ളിയിരുന്നു, കൂജ കളിനകത്തൊക്കെ അല്ലേ, തണുപ്പ്, തണുത്ത കള്ളി സംഭവം കൊള്ളാം അല്ലേ, ചെറിയ ഇത് വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഡെലിവറി ചെയ്യുന്നല്ലേ നമ്മുടെ അവിടെ ഒക്കെ അല്ലേ, ചെയ്യുന്നല്ലേ സൂപ്പർ, ഇത് ഇത് നമ്മുടെ നാട്ടിൽ മതങ്ങ ഒക്കെ നമ്മുടെ ക്യൂൻസ്ലാൻഡിൽ വരുന്നല്ലേ, ആണോ, ഓക്കെ ഓക്കെ. സോനിലേ നമ്മുടെ മുതലാളി എത്തിയിട്ടുണ്ട്, ചക്ക മേടിക്കാൻ വേണ്ടി നമ്മൾ, ബോബിഷ് ഒരു ഹായ് ഒക്കെ പറഞ്ഞു, ഹായ് 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 ബോബിഷിന്റെ നാടെ, നമ്മുടെ ഞാൻ കണ്ണൂരുകാരനാണല്ലേ, യൂട്യൂബിൽ കണ്ട് രണ്ടു ലക്ഷം എത്ര സബ്സ്ക്രൈബേഴ്സ്, എന്റെ ദൈവമേ, അങ്ങനെ ചക്ക മേടിക്കാൻ വേണ്ടി, ഈ ചക്കയൊക്കെ നമ്മൾ എവിടുന്ന ബോബിഷ വരുന്ന സംഭവം, സൂപ്പർ ചക്കയാണ്, നല്ല വെടിക്കെട്ടി ആക്കിയ സാധനം, മറ്റേ ഏത്തപ്പഴം നമുക്ക് അപ്പുറത്തുനിന്ന് വരുന്നതല്ലേ, ഓക്കെ ഞാൻ കണ്ട, ഞങ്ങൾ മേടിച്ചായിരുന്നു. ഇത് നമ്മുടെ ഈ മെൽബൺ ഏരിയ മുഴുവൻ കൊടുക്കുമോ നിങ്ങൾ, ഇതിന് ഡെലിവറി നമുക്ക് അങ്ങ് എത്തിക്കൊണ്ട് വരുന്നേ ഉള്ളൂ, നമ്മള് എത്തിച്ചു വരുന്നേ ഉള്ളൂ ഡെലിവറി കാര്യങ്ങൾ എല്ലാ എല്ലാ ഏരിയയിലോട്ടും, പക്ഷെ എല്ലാ റീജിയണൽ ഏരിയയിലോട്ടും നമ്മൾ എത്തിക്കുന്നു. പിന്നെ എല്ലാ റീജിയണൽ ഏരിയ ഇങ്ങാട്ടും മുതൽ അങ്ങേറ്റം വരെ കൊറോണ ടൈമിൽ മുഴുവൻ ഓട്ടോ അല്ലായിരുന്നു, ഓരോ തണുപ്പിന് ഓരോ സാധനങ്ങൾ, അടിപൊളി. ഓടിവാ നമുക്കൊരു അല്ലേ, ഇങ്ങനെയുണ്ടോ മധുരം ഉണ്ടോ, അമ്പത് തുള്ളിയാണോ, ഗോപീഷ വളരെ സന്തോഷം, ഇതൊക്കെ പരിചയപ്പെടുത്തി. ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഇതിന്റെ സംഭവങ്ങളൊക്കെ, സന്തോഷം. ഗോപീഷിന്റെ പിള്ളേരല്ലേ ഇത്, പോലെ ഒരു ഹലോ പറഞ്ഞു, അതാരാ ഗബ്രിയേല, ഗബ്രിയേലോ എത്ര രൂപ ചക്കയ്ക്ക്, വെരി ഗുഡ് വെരി ഗുഡ്, പുള്ളി കാണാം, കച്ചവടം പിടിച്ചു കേട്ടോ, കച്ചവടം പിടിച്ചു. അപ്പൊ നമ്മുടെ സാധനം എല്ലാം എടുത്തിട്ടുണ്ടല്ലേ പോയി, നമ്മളെ ഏത്തക്ക, ഏത്തപ്പഴമുണ്ട്, നമ്മുടെ ചക്ക, എല്ലാ സംഭവങ്ങളും ഉണ്ട്, പുട്ടുപൊടി, റാഗി പുട്ടുപൊടി, ന്യൂസിലാൻഡ് ഗ്രീൻ, ചക്ക
അതാണ് ഇമ്പോർട്ടന്റ്. അതെ അതെ, ചക്ക കിട്ടി. ഏതെങ്കിലും ഒന്നും ഇല്ലാതെ ഇനി നമ്മുടെ സാധനങ്ങൾ വണ്ടിക്കകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നെയ്യ്, ചക്ക, പേരെഴുതി വെച്ചില്ലേ അളിയൻ അവിടെ ചെന്ന് പറയും ഇത് എന്റെ എന്റെയാന്ന് പറയാൻ പണി കിട്ടും. നമ്മൾ പേരെല്ലാം എഴുതി വെക്കുക. നമ്മളിപ്പോ എന്തേ ബോബീഷിന്റെ വീടിന്റെ പുറവശത്താണ് നിൽക്കുന്നത്. നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് പുള്ളി നമുക്ക് ചെറിയൊരു വട അല്ല വടയല്ല എന്റെ പേരെ അട അടയും അതെ ഓറഞ്ച് നല്ല പുറകെ നിൽക്കുന്നു. പിന്നെ അതേ മുന്തിരിത്തോട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ ഒരു ഗ്ലാസ് ഒരു ചായ, കാരണം നമ്മൾ അവിടെ നിന്ന് ഓടിച്ചു വന്നതിന്റെ പുള്ളി നമുക്കൊരു സന്തോഷത്തിന്റെ ചായയും അടയൊക്കെ ഉണ്ടാക്കി തന്നതാണ്. ഇനിയിപ്പോ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ വിടുകയാണ്. ഒരു ഡ്രൈവ് അല്ലേ, ഇത് കണ്ടില്ല, ഇത് നല്ല രസമുണ്ട് അല്ലേ. മുന്തിരി മുന്തിരി ഇത് കായ്ക്കും അല്ലേ, ചെറിയ ആയിട്ട് വരുന്നുണ്ട്, ഇപ്പൊ സീസൺ ആയി വരുന്നേ ഉള്ളു. പുള്ളി ഇപ്പൊ ഉണ്ടാക്കിയ പുള്ളിയുടെ അവിടുന്ന് അല്ലേ എടുത്ത് ചൂടാക്കി തന്ന സാധനം അടിപൊളിയത്. ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് അയ്യോ, നല്ലതല്ലേ? ഇവിടെ ഏതാണ്ട് ഇത് ഓറഞ്ച് അതിൻ്റെ കിടപ്പുണ്ടല്ലോ. ഇല്ല ഇല്ല, ഇത് നാരകമാണ്, ഇത് നാരകമാണ്, അത് ഓറഞ്ചാണ് ഈ കിടക്കുന്നത്. ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ വേണ്ട ഈ സാധനം. ഇത് ഓറഞ്ചാണ്, ഓരോ വീട്ടിലും ഉണ്ട് ഓറഞ്ച് കിടക്കുന്നത്. അതെല്ലാം ഓറഞ്ച്, അത് അവിടെ എല്ലാം ഉണ്ട്. ഓറഞ്ച് നമ്മൾ ബോബീഷിൻ്റെ വീടിൻ്റെ പുറവശത്ത് ഇച്ചിരി റിലാക്സേഷന് വേണ്ടി ഇരിക്കുകയാണ്. ചായ നമ്മുടെ അടയും ഒക്കെ പുള്ളി ഉണ്ടാക്കി തന്നു, കാരണം ഞങ്ങൾക്ക് ദൂരെ ഓടിച്ചു വന്ന കുറേ കച്ചവടമായിട്ടുണ്ടല്ലേ. വണ്ടിയെല്ലാം നിറഞ്ഞു, ചക്കയും ഏത്തക്കായും എല്ലാം കയറ്റി. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു ചായ ഒക്കെ അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിടുകയാണ്. ഇത് സോനീഷിൻ്റെ ഭാര്യ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്, എവിടാന്ന് എവിടാന്ന് ചോദിച്ചുണ്ട്. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ, നമ്മുടെ വലിയ സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ മുതലേർച്ചയൊക്കെ മേടിക്കാൻ പോയി, പക്ഷേ നടന്നില്ല. ഇനിയൊരിക്കൽ കൂൺ വിക്ടോറിയ മാർക്കറ്റിൽ പോകണം അല്ലേ അളിയാ? വിക്ടോറിയ മാർക്കറ്റിൽ പോകണം. അപ്പം നമുക്ക് നമ്മൾ പോയ ആ മാർക്കറ്റിൽ അതിനല്ല അവിടെ നമ്മൾ താമസിച്ചിരുന്ന അല്ലേ, ഒരു 3 മണിയൊക്കെ ആയി ചെന്നപ്പോൾ. അപ്പം ഏകദേശം മീറ്റിൻ്റെയൊക്കെ നല്ല ടൈമും കഴിഞ്ഞു, അപ്പോൾ കൂടുതൽ നമുക്ക് മേടിക്കാനൊന്നും പറ്റിയില്ല. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ അടുത്ത നല്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.